അത് പാലാ ബിഷപ്പ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ശരിയോ എന്ന് ആത്മപരിശോധന നടത്തും. ആ പ്രസ്താവന വരുന്നവരെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആത്മപരിശോധന നടത്തേണ്ടത് അദ്ദേഹം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ഈ പാലാ ബിഷപ്പിനെ കൃത്യമായിട്ട് തള്ളി പറയാൻ പലപ്പോഴും തയ്യാറാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസ്താവന ശരിയാണെന്ന് ഇതുവരെ പറഞ്ഞു. അതിൽ അദ്ദേഹം മാതൃക കാണേണ്ടത് മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ പ്രസംഗത്തിൽ മനുഷ്യനെ വിഭജിക്കാനുള്ള നടപടികൾ പാടില്ല എന്ന് പറഞ്ഞു. അത് മാതൃകയാക്കിയാൽ മതി. എന്തിനാ സർവകക്ഷി യോഗം വിളിക്കുന്നു? സർവകക്ഷി യോഗത്തിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മ വെറുതെ ഇങ്ങനെ സർവകക്ഷി എന്ന് പറഞ്ഞ എല്ലാരും കൂടി ഇരുന്നിട്ട് ചായ കുടിച്ച് പിരിഞ്ഞാൽ മതിയോ? സർവകക്ഷി യോഗം വിളിച്ചാൽ അതിനൊരു പർപ്പസ് വേണം. ഒരു ബിഷപ്പിന്റെ സ്റ്റേറ്റ്മെന്റ് തുടർന്നുണ്ടായ കാര്യങ്ങളാണ്. അതിപ്പോ ഗവൺമെന്റിനൊന്നും ചെയ്യാനില്ല. എങ്ങനെ പരിഹാരം കാണാൻ പറ്റുന്ന സിപിഎം കരുതുന്നു? പരിഹാരം നമ്മളെല്ലാം കൂടെ കണ്ടാൽ മതി. ഗവൺമെന്റിനൊന്നും ചെയ്യാനില്ല. മറ്റൊരു കാര്യം, കേരള കോൺഗ്രസ് അടിക്കടി സിപിഐയെ ഒരു വിമർശിച്ചുകൊണ്ട് പരസ്യമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. എൽ ഡി എഫ് പോലൊരു മുന്നണിയില് ഇത് ശരിയായ ഒരു കാര്യമാണ്? എൽ ഡി എഫിന്റെ മുന്നണിയില് കക്ഷികൾ തമ്മിൽ പരസ്പരം അഭിപ്രായം ഉണ്ടാകരുത് എന്നൊന്നും നിബന്ധനയില്ല. ഒരു മിനിമം പരിപാടിയിലാണ് എല്ലാ കക്ഷികളും യോജിക്കുന്നത്, അല്ലാത്ത കാര്യങ്ങളിൽ അവർക്ക് ഡിഫർ ചെയ്യാം, അതിന് തെറ്റൊന്നുമില്ല. അത് ആ കാര്യത്തില് ഞങ്ങളും അവരും ഒക്കെ എല്ലാവരും യോജിക്കുന്നുള്ളൂ. അല്ലാത്ത കാര്യത്തിൽ അവർക്ക് സ്വന്തം അഭിപ്രായം ഉണ്ടാകാം, ഞങ്ങൾക്കും ഉണ്ടാകാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇല്ലില്ല, അത് എന്ത് പാറയാണെങ്കിലും ഒരു ബിഷപ്പിന്റെ പ്രസ്താവനയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ അത് സമൂഹത്തിൽ ഒഴിവാക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആദ്യം നടപടി സ്വീകരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം.